ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അതിന്റെ വിശദാംശങ്ങൾ നോക്കിയ ശേഷം വീണ്ടും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് മടങ്ങിപ്പോകാം. ലക്ഷദ്വീപിലെ പരിഷ്കാരങ്ങളിൽ നിലപാടറിയിക്കാൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. രണ്ടാഴ്ചക്കകം മറുപടി നൽകണം, തുടർ നടപടികൾ തടയണമെന്ന ഹർജിക്കാരുടെ ആവശ്യം അംഗീകരിച്ചിട്ടുമില്ല. വിശദാംശങ്ങളുമായി ജോഷി കുര്യൻ ചേർന്നു. ജോഷി, ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? സണ്ണി, ലക്ഷദ്വീപിൽ അടുത്തിടെ ഉണ്ടായ ഭരണപരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ചും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ രണ്ട് ഹർജികൾ എത്തിയിരുന്നു. ഒന്ന് ഒരു കെ പി സി ജനറൽ സെക്രട്ടറിയായ നൌഷാദ് അലിയും ഒപ്പം തന്നെ ലക്ഷദ്വീപിലെ ഒരു സാധാരണ താമസക്കാരനായ ഒരാളും രണ്ട് ഹർജികളായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക്. അതിൽ പ്രധാനമായും ആരോപിച്ചിരുന്നത് ഈ പുതിയ ഭരണപരിഷ്കാരങ്ങൾ, നിയമപരിഷ്കാരങ്ങളൊക്കെ തന്നെ ലക്ഷദ്വീപിലെ സാധാരണ ജനതയുടെ നിലവിലെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്നതാണ്, അവരുടെ പാരമ്പര്യമായി കിട്ടിയ അവകാശങ്ങളെ തച്ചുടയ്ക്കുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കോടതി ഇടപെടണം. പ്രത്യേക ലാക്കോടു കൂടിയാണ്, പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭരണപരിഷ്കാരങ്ങൾ അത്രയും നടപ്പാക്കുന്നത്. അതിന് ലക്ഷദ്വീപ് ജനതയുടെ പിന്തുണയില്ല. ലക്ഷദ്വീപ് ജനതയുടെ പിന്തുണയോ അവരുടെ സമ്മതമോ കൂടാതെയാണ് ഇത്തരത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് അടക്കം കടന്നു കയറുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. അത് ഏകപക്ഷീയമായ ഭരണപരിഷ്കാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതി ഇടപെട്ട് ഈ ഉത്തരവുകൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു ഇതിൽ ആവശ്യപ്പെട്ടിരുന്ന. പ്രത്യേകിച്ച് അവിടുത്തെ ഭൂമിയുടെ വിനിയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ കൊണ്ടുവരുന്ന നിയമനിർമ്മാണത്തെ അടക്കം അവർ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ കോടതി ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഏത് സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിഷ്കാരവുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കകം വിശദീകരണം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരാണ് അവിടെ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നത്. ഈ കേന്ദ്ര ഭരണ പ്രദേശമായതിനാലാണ് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്. മാത്രവുമല്ല, പക്ഷേ കോടതി ഇതിൽ അടിയന്തര ഈ ഉത്തരവുകളിൽ അടിയന്തര സ്റ്റേ വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി മറുപടി കേട്ട ശേഷം വിശദമായ വാദഘട്ടത്തിലേക്ക് പോകാമെന്ന് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജോഷി, നേരത്തെ ഈ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരങ്ങളിൽ ഹൈക്കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹർജിക്കാർ ആവശ്യപ്പെട്ടതുപോലെ ഈ നടപടികൾക്കൊന്നും ഒരു സ്റ്റേ ഇല്ല. പകരം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്തു മറുപടി നൽകണമെന്ന് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നടപടിയെ നിലവിലെ ലക്ഷദ്വീപിലെ സാഹചര്യവുമായി ചേർത്ത് വായിക്കേണ്ടത്? പ്രധാനപ്പെട്ട കാര്യം ഇതെന്തായാലും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും എന്ന ഉറപ്പായിരുന്നു. കാരണം ഈ ലക്ഷദ്വീപിലെ ക്രമസമാധാനവും നിയമപരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മേൽക്കോടതി എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയാണ്. അത് കേരള ഹൈക്കോടതിയുടെ പരിധിയിൽ നിന്ന് കർണാടക ഹൈക്കോടതിയുടെ പരിധിയിലേക്ക് ലക്ഷദ്വീപിനെ മാറ്റാൻ കേന്ദ്ര സർക്കാർ തലത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തകൾ വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഹൈക്കോടതി ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ കോടതികളുമായി ബന്ധപ്പെട്ട, അവിടുത്തെ പ്രാദേശിക നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യം ചെയ്തുള്ള ചില ഹർജികളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കോടതിയിൽ വന്നത്. ആ ഒരു ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത്, പ്രത്യേകിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത്. അവിടെ നടക്കുന്ന പല കാര്യങ്ങളും, അതായത് ഈ നിയമകാര്യങ്ങളിൽ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഈ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഈ ഹർജി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൂടുതൽ ഹർജികൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയുമായി വരും എന്നുള്ള സൂചനകൾ നമുക്ക് ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ട്. എന്തായാലും കോടതി ഈ ഇതിനോട് ഉദ്ദേശിക്കുന്ന ഇക്കാര്യത്തിലൊരു ഒരു ഈ ഉത്തരവുകൾ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾ ഉന്നയിച്ച സന്ദേഹങ്ങൾ, അക്കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധന നടത്താം എന്നുള്ളതാണ് കോടതിയുടെ നിലപാട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കോടതി ഇന്ന് ഈ ഹർജികൾ ഫയൽ സ്വീകരിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ വിശദമായ മറുപടി കേട്ട ശേഷം അതിന്റെ വാദഘട്ടത്തിലേക്ക് പോകാമെന്ന് തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നത്. പക്ഷേ കോടതി സ്റ്റേക്ക് പോകാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് അവരുടെ അഡ്മിനിസ്ട്രേറ്ററാണ്, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്, ആ അഡ്മിനിസ്ട്രേറ്റർ നടപ്പാക്കിയ നിയമപരിഷ്കാരങ്ങൾ സ്വാഭാവികമായും അത്തരത്തിൽ സാധാരണഗതിയിൽ കോടതിയിൽ ഇടപെടാറില്ല, അതുകൂടി പരിഗണിച്ചുകൊണ്ടാവണം ഒരുപക്ഷെ അതിന്റെ സ്റ്റേ ഘട്ടത്തിലേക്ക് പോകാതിരുന്നത്. പക്ഷേ എങ്കിലും അക്കാര്യത്തിൽ വിശദമായ പരിശോധനയും വാദവും വേണ്ടതാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഈ ഹർജികൾ ഫയൽ സ്വീകരിക്കുകയും രണ്ടാഴ്ചയ്ക്ക് ശേഷം വിശദമായ വാദത്തിനായി മാറ്റുകയും ചെയ്തത്. ശാലിനി. ശരി ജോഷി കുര്യൻ, ലക്ഷദ്വീപിലെ പരിഷ്കാരങ്ങളിൽ നിലപാടറിയിക്കാൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. രണ്ടാഴ്ചക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം.